വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താർ വ്ളോഗാണ്. ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ ഇഫ്താറായിരുന്നു, നോമ്പുതുറയായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരു ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോയി. ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ വസ്ത്രമൊക്കെ നിസ്കരിച്ചിട്ടാണ് ഇവിടത്തേക്ക് പോയത്. ഞാൻ കയറി പോകുമ്പോൾ തന്നെ എൻ്റെ ആങ്ങളുടെ 2 മക്കൾ ഇവിടെ ഓരോ ഭാഗത്തായിട്ട് ഓരോരോ ആൾക്കാർ ഓരോ ഭാഗത്ത് ഫോണും ടാബൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇത് മൂത്താങ്ങളുടെ മോളും 2-ാമത്താങ്ങളുടെ മോനുമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി വിശേഷങ്ങളെല്ലാം പറയാം. എനിക്ക് 3 ആങ്ങളമാരാണ്, സിസ്റ്റേഴ്സ് ഇല്ല. എനിക്ക് 3 ബ്രദേഴ്സാണ്, 3 ഏട്ടന്മാരാണ്. ഇത് 2-ാമത്താങ്ങളുടെ മോന്. അങ്ങനെ വിഷുവിൻ്റെ ലീവ് ആയതുകൊണ്ട് എല്ലാവരും ഇന്നലെ 2 ദിവസം മുന്നേ വന്നിരുന്നു. ഇന്നലെ എൻ്റെ അടുത്തായിരുന്നു നോമ്പുതുറ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുത്തും അങ്ങനെ 2 ദിവസമായിട്ട് 2 വീട്ടിലും എല്ലാവരും ഒന്നിച്ചാണ് നോമ്പ് തുറന്നിരുന്നത്. ആങ്ങളിൻ്റെ ഹൗസ് വാമിങ്ങും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 വർഷമായി. ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്തിരുന്നു 2 വർഷം മുന്നേ. ഒരു ഹോം ടൂർ വീഡിയോ ചെയ്തിരുന്നു, ഒരുപാട് പേര് കണ്ട് കമൻസൊക്കെ അറിയിച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാനൊരു സാധനം എടുക്കാൻ വിട്ടുപോയിട്ട് വീണ്ടും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ രണ്ടാളും വീട് നിൽക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോയി ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമ്മൾ സ്നാക്ക് ഉണ്ടാക്കലാണ്, ഇറച്ചിപ്പത്തിലുണ്ടാക്കുന്നത്. ഞാനും എൻ്റെ 2 അമ്മമാരും ചേർന്നിട്ടാണ് നമ്മൾ ഇറച്ചിപ്പത്തിലുണ്ടാക്കുന്നത്. ഞാൻ ഇതേപോലെ ബൗൾസാക്കി കൊടുത്ത് മൂത്ത ആങ്ങളുടെ ഭാര്യ പരത്തുന്ന, 2-ാമത്താങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഇറച്ചിപ്പത്തിലുണ്ടാക്കിയെടുക്കുന്നു. അതിൻ്റെ ഒക്കെ സ്നാക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഉള്ളത്. പിന്നെ ഇപ്രാവശ്യത്തെ നോമ്പിന്, ഈ ഒരു ഇയറിലെ നോമ്പിന് എല്ലാവർക്കും കടികളൊന്നും എണ്ണക്കടികളും വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു സിമ്പിളായിട്ടുള്ള കുറേ വെറൈറ്റി ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ നോമ്പ്, നമ്മളെ ഈ നോമ്പ് തുറക്കും അങ്ങനെ തന്നെ കല്ലുമ്മക്കായി ഫ്രൈയും അതേപോലെ ഈ പോക്കറ്റ് ഷവർമയും ഇറച്ചിപ്പത്തിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കുറേ ഒന്നും വെറൈറ്റീസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം നോമ്പ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും തിന്നാനും വേണ്ട, അവിടെ ഇവിടെ ഇട്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ 3 ടൈപ്പ് കടിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഫ്രൂട്ട്സും നട്ട്സും അതേപോലെ ജ്യൂസും, 3 ടൈപ്പ് ജ്യൂസും ഉണ്ടാക്കിയേനെ. അങ്ങനെ ഇറച്ചിപ്പത്തിരിയെല്ലാം ഇതേപോലെ ഉണ്ടാക്കി വെച്ചു. ഇനി എണ്ണയിലിട്ടത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ജ്യൂസ് അടിക്കുന്നുണ്ട്, മുസമ്പി ഒക്കെ കുറുവും ഒക്കെ കളഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ജ്യൂസ് ലാസ്റ്റ് ഒരു 6 മണിയാകുമ്പോൾ അടിക്കത്തുള്ളൂ മുസമ്പി. അപ്പോൾ ഇളനീർ ജ്യൂസും മുസമ്പിയും പിന്നെ മോര് മലയിലൊക്കെ ഇട്ടിട്ടാണ് അടിച്ചത്. അത് ആങ്ങളെയാണ് അടിച്ചത്, വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു എല്ലാവർക്കും നോമ്പ് തുറ. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ഒരുപാട് പണിയുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും തിരക്കുള്ള സമയത്ത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വ്ളോഗ് എടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇന്നലെ റെസിപ്പി വീഡിയോ ഞാൻ എടുത്തിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ എടുക്കാതിരുന്നത്. അതേപോലെ കല്ലുമ്മക്കായ്ക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഇതുപോലെ പുരട്ടി വെച്ചു. മുളകും ഗരം മസാലപ്പൊടിയും ഉപ്പും പെപ്പർ പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയിരുന്നു. ഇത് നമ്മൾ വരുമ്പോൾ മുന്നേ തന്നെ അമ്മായി ഉണ്ടാക്കി വെച്ചിരുന്നു പോക്കറ്റ് ഷവർമ. ഇത് സദാ ഷവർമയുടെയൊക്കെ ഫില്ലിങ്ങും അതേപോലെ ഗുബൂസിൻ്റെ മാവും എണ്ണയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ പോക്കറ്റാക്കിയിട്ട് അതിലേക്ക് ഫില്ലിങ് നിറച്ചെടുക്കുകയാണ് വേണ്ടത്. അതേപോലെ സ്നാക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു, റെഡിയാക്കി വെച്ചു. സ്നാക്ക് നമ്മൾ മരബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാറ്, ചായയും സ്നാക്കും ആ ടൈമിലാണ് കഴിക്കാറ്. അപ്പോൾ ഇനി ജ്യൂസിൻ്റെ പരിപാടിയാണ്. ആങ്ങള ഫസ്റ്റ് തന്നെ മോര് അടിക്കുന്നുണ്ട്. മോരും അതേപോലെ 1 ലിറ്റർ മോരിന് 3 പച്ചമുളകും അതേപോലെ മല്ലിയില, കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില, കറിവേപ്പില, ഇഞ്ചി ഒക്കെ ചേർത്തിട്ടാണ് മോരടിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നട്ട്സും അതേപോലെ ഈത്തപ്പഴം ഫ്രൂട്ട്സൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തു. ഏകദേശം എല്ലാം പ്ലേറ്റിലെല്ലാം റെഡിയാക്കി. ഏകദേശം ടൈമായി, 6 മണി ആവാനായി. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടേബിളിൽ സെറ്റാക്കുന്നുണ്ട്. അതേപോലെ ജ്യൂസും എല്ലാം റെഡിയായതിന്, ഇളനീർ ജ്യൂസും അതേപോലെ പാഷൻ ഫ്രൂട്ട് ലൈമാണ് ഉണ്ടാക്കിയത്. അതേപോലെ മുസംബി ജ്യൂസ്, അങ്ങനെ 3 ടൈപ്പിലുള്ള ജ്യൂസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജഗ്ഗും ഗ്ലാസ്സും എല്ലാം റെഡിയാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ ഏകദേശം പണി കഴിഞ്ഞിട്ട് മക്കളോട് ഇങ്ങനെ ഓരോന്ന് കാര്യം പറഞ്ഞിരിക്കലാന്ന്. ഇപ്പോൾ നമ്മളെല്ലാം ടേബിളിലെല്ലാം സെറ്റാക്കി. അതേപോലെ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പം ഫ്രൂട്ട്സും അതേപോലെ ഈത്തപ്പഴം ജ്യൂസും പച്ചവെള്ളം അത് നട്ട്സൊക്കെ തിന്നിട്ട് മരുവ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് സ്നാക്കും ചായയും കുടിക്കൽ. പിന്നെ തറാവ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കൽ. അതേപോലെ ഇന്ന് നോമ്പ് പോർക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. നോമ്പ് പോറിക്കുമ്പോൾ തന്നെ സ്നാക്കെല്ലാം തിന്നതിനാൽ പിന്നെ വയറുവല്ലാണ്ട് ഫുള്ളായിട്ട് നിസ്കരിക്കാനൊന്നും പറ്റൂല. അപ്പോൾ അൽഹംദുലില്ല, നമുക്ക് നമ്മൾ നോമ്പ് മുറിക്കലാണ്. 14-ാമത്തെ നോമ്പും അൽഹംദുലില്ല നമുക്ക് നോക്കാൻ പറ്റി. ഇതേപോലെ നല്ല നിലയിൽ മുറിക്കാനും പറ്റി. അങ്ങനെ നമ്മളെല്ലാവരും നോമ്പെല്ലാം ഒരുമിച്ചിരുന്ന് നോമ്പെല്ലാം മുറിച്ചു. നിസ്കാരം, മരുവ് നിസ്കാരവും കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാനും വിട്ടുപോയി. സ്നാക്കും ചായ നമ്മൾ മരുവ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിച്ചത്. എന്നിട്ട് തറാവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡ് എന്താ വെച്ചാൽ കിഴി പൊറോട്ടയും നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. കിഴി പൊറോട്ട പെപ്പർ ചിക്കനിലാണ് പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിഴി പൊറോട്ട ഇതേപോലെ ഇലയിൽ നന്ന് പൊതിയാക്കി കിഴിയാക്കി വെച്ചിരുന്നു. പെപ്പർ ചിക്കനാണ്, പെപ്പർ ചിക്കനും പൊറോട്ടയാണ് കിഴിയാക്കി വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 10-10.5 ആയിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ. അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നെയ്ച്ചോറും ഉണ്ടാക്കിയിരുന്നു. നെയ്ച്ചോറും ബീഫ് കറിയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് പോയി. പിന്നെ ഈ ഇഫ്താർ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻസ് അറിയിക്കണം. വ്ലോഗ് വേണമെന്ന് കമൻസ് അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റംസാനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇഫ്താർ വ്ലോഗ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻസൊക്കെ അറിയിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.